ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ നമ്മുടെ വീഡിയോസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓൾമോസ്റ്റ് ഒരു 40 ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതെല്ലാം ആക്റ്റീവ് അല്ല, ഞാൻ കുറെ എണ്ണം ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. കുറെ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടപ്പോൾ അത് മാനേജ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കണം, അതിൻ്റെ ഗുണം സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 18 എനിക്ക് തോന്നുന്നു 15-18 ആ റേഞ്ചിലാണ് നമ്മൾ ആക്റ്റീവായിട്ട് കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കാർഡുകളാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വെച്ചാൽ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറയാറുണ്ട്. പക്ഷേ നമുക്കത് എനിക്ക് 2-3 കാർഡുകൾ ഇനി വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നമ്മളെന്തായാലും വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കത് ബാക്കിയുള്ള കാർഡുകൾ വരുമ്പോൾ നമുക്കത് പിന്നെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ കാർഡുകളുടെയും വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്യുന്നതും അങ്ങനെ സംഭവത്തിലൊക്കെ നമ്മളിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കറണ്ട്ലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കറണ്ട്ലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇതാണ് എൻ്റെ എനിക്ക് രണ്ട് പേഴ്സുകളുണ്ട്. അതായത് രണ്ടെന്ന് വെച്ചാൽ രണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ പേഴ്സുകളുണ്ട്. ഇതാണ് അടുത്ത കേസ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കാർഡുകൾ നിങ്ങൾക്ക് കണ്ടായിരിക്കും. ഇരിക്കുന്നത് ഫുള്ള് കാർഡുകളാണ്. ഇതിന് മുകളിൽ പുറത്തിരിക്കുന്നത് നമുക്ക് ഡെബിറ്റ് കാർഡുകളാണ്. ഞാൻ ഉപയോഗിക്കാത്ത ഡെബിറ്റ് കാർഡുകളാണ്. എല്ലാം ആക്റ്റീവാണ് കേട്ടോ, ഡെബിറ്റ് കാർഡൊക്കെ ആക്റ്റീവാണ്. ഉള്ളിലിരിക്കുന്നത് ഇത് പറയും, ഇത് സാക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു വാലറ്റാണ് കേട്ടോ. ഇതിങ്ങനെ അടച്ചു വയ്ക്കാൻ പറ്റുന്നൊരു കാർഡ് വാലറ്റാണ്. ഇതല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഇതിലെല്ലാം ഇരിക്കുന്നത് ഞാൻ ക്ലോസ് ചെയ്ത കാർഡുകളാണ്. അപ്പോൾ നമ്മളൊന്ന് ഫുള്ള് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആക്റ്റീവായിട്ട കാർഡുകളാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആയിരുന്നു വാലറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മളിതിൻ്റെ വീഡിയോ ഷോർട്സും കാണുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇത് എൻ്റെ റെഗുലറായിട്ടുള്ള പേഴ്സാണ് ഇത്. ഈ സംഭവം ഇതൊന്നും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. ഇത് എനിക്ക് തോന്നുന്നു അർബൻ ഫോറസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ നമ്മൾ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതിലിരിക്കുന്ന ആ 2-3 ക്രെഡിറ്റ് കാർഡ് ഞാൻ ആക്ച്വലി പേഴ്സിൽ വെച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പേഴ്സ് നമ്മൾ എപ്പോഴും കൊണ്ടെടുക്കുന്ന സംഭവമാണല്ലോ. പിന്നെ നമുക്കിപ്പോൾ യു പി ഐ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഇരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, കൊഡാക്കിൻ്റെ മിന്ത്ര ക്രെഡിറ്റ് കാർഡാണ്. വേണ്ടോ കൊഡാക്കിൻ്റെ മിന്ത്ര ക്രെഡിറ്റ് കാർഡ്. ഇത് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് അത്യാവശ്യം നല്ല ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡാണ് നമ്മുടെ SBI യുടെ, അയ്യോ ഇതിൻ്റെ പേര് ഫ്രണ്ടിലും സംബന്ധം, SBI യുടെ സിംപ്ലി ക്ലിക്ക്. ഡീറ്റെയിൽസൊക്കെ ബ്ലറായില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡീറ്റെയിൽസ് ഫുള്ള്. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണ് റീസെൻ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ YES BANK BYOC ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ 3 എണ്ണമായിട്ടാണ് ഞാൻ ഓൾറെഡി പേഴ്സിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് നമ്മൾ. അതായത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കാർഡുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് പേഴ്സിലുള്ളത് വേറെ ഉള്ളത് നമ്മുടെ SBI യുടെ തന്നെ BPCL കാർഡ്. ഇതിൻ്റെ കാർഡൊക്കെ ഇപ്പോൾ ഇതൊക്കെ മറച്ചു വെക്കണം. അതാണ് BPCL കാർഡ്. അപ്പോൾ 4 കാർഡുകളായേ. പിന്നെ ഉള്ളത് നമ്മുടെ ഞാൻ പേഴ്സിൽ ഉപയോഗിക്കുന്ന വേറെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡൊക്കെ പ്രീപെയ്ഡ് കാർഡാണത്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരുന്നില്ല, ഇത്രയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അത്രയാണ് ഞാൻ പേഴ്സിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ പേഴ്സിൻ്റെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഞാൻ ഇപ്പോൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് എല്ലാം ആക്റ്റീവാണ്. അതിൽ ഫസ്റ്റ് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ICICI ബാങ്കിൻ്റെ റൂപേ ക്രെഡിറ്റ് കാർഡ്, കോറൽ റൂപേ ക്രെഡിറ്റ് കാർഡ്. പിന്നെ ആമസോണിൻ്റെ കാർഡ്, ആമസോൺ SBI. ഇതിൽ എല്ലാം ഫ്രണ്ടിലാണ്, അതാണ് കുഴപ്പം. സോ അതിൻ്റെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. ഇതാ ഇതാണ് നമ്മുടെ ആമസോണിൻ്റെ ICICI കാർഡ്. അപ്പോൾ 6 എണ്ണമായേ. ഇത് നമ്മുടെ വൺ കാർഡ്. ഇപ്പോൾ ഞാൻ കിട്ടിപ്പൊട്ടി എടുത്ത് വെച്ചിരിക്കുക. 7 എണ്ണമായി. പിന്നെ നമ്മുടെ HDFC യുടെ സ്വിഗി കാർഡ്, 8 എണ്ണമായി. ഇതാ ഇതെല്ലാം ആക്റ്റീവായിരിക്കുന്ന കാർഡുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ മില്ലിനിയുടെ കാർഡ്, അതാ 9 എണ്ണമായിട്ടാണ്. പിന്നെ നമ്മുടെ വേറെ എന്തൊക്കെയോ ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ IDFC യുടെ വാവ് കാർഡ്, 10 എണ്ണമായേ. പിന്നെ നമ്മുടെ HDFC യുടെ തന്നെ മണി ബാക്ക് ബിസിനസ് ക്രെഡിറ്റ് കാർഡ്, 11 എണ്ണമായേ. നല്ല. പിന്നെ ഇതിൽ ഇവിടെ ആക്കി മിക്സായല്ലോ എടുക്കാൻ നല്ലത്. പിന്നെ നമ്മുടെ HDFC യുടെ തന്നെ ടാറ്റാ ന്യൂ കാർഡ്. പിന്നെ നമ്മുടെ SBI യുടെ ക്യാഷ് ബാക്ക് കാർഡ്. പിന്നെ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ സ്നാപ്ഡീലിൻ്റെ കാർഡ്. പിന്നെ ബാങ്ക് ഓഫ് ബറോഡ തന്നെ HPCL കാർഡ്.
പിന്നെ ഐ സി സി ബാങ്കിൻ്റെ എക്സ്പ്രഷൻ കാർഡ് ഇതിൻ്റെ ഇതാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ് പേര് വരുന്നത്. അത് ഞാൻ മാറ്റി വച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബജാജ് ആർ ബി എൽ ബാങ്കിൻ്റെ സൂപ്പർ കാർഡ്, അപ്പം ഈ ഇത്രയും കാർഡുകളാണ് ഞാൻ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർഡുകൾ കേട്ടോ. ഏതാണ്ട് ഒരു കാർഡ് മിസ്സിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാർഡുകളാണെങ്കിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള കാർഡുകൾ, ബാക്കിയെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഞാൻ ഓൾറെഡി നമ്മുടെ മൈസോൺ കാർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ മൈസോൺ കാർഡ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി. എന്താ വെച്ചാൽ നമുക്ക് അതിൽ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് അതിൻ്റെ അത് എനിക്ക് ആക്ച്വലി ഫ്രീ കാർഡായിട്ടുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 500 ചാർജ് വരുന്നതാണ് കാർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ക്ലോസ് ചെയ്തു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ കിട്ടിയപ്പോൾ സമയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവായിട്ടിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന, അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ അതുപോലെ നമുക്ക് യു പി ഐ കാർഡുകളുണ്ട് കേട്ടോ. യെസ് ബാങ്കിൻ്റെ യു പി ഐ കാർഡുകളുണ്ട്, എച്ച് ഡി എഫ് സിയുടെ യു പി ഐ കാർഡുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു, ബാങ്ക് ഓഫ് ബറോഡയുടെ യു പി ഐ കാർഡുണ്ട്. പിന്നെ ഏതാ, ഏതൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും ആക്ച്വലി എത്ര ഉണ്ടെന്നും ഓർമ്മയില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, ആക്റ്റീവ് അല്ലാത്ത കാർഡുകൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 40+ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന, ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ, ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ കേട്ടോ. ക്ലോസ് ചെയ്ത കാർഡുകളല്ല, ആക്റ്റീവായിട്ട് റീസെൻ്റ്ലി ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ, അതും റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കാർഡുകൾ ഞാൻ ഓൾറെഡി നമ്മുടെ പേഴ്സിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു 3-4 ക്രെഡിറ്റ് കാർഡ്സുകൾ ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ടാവുക, അതാണ് ഉപയോഗിക്കാറ്. അത് ചില ഇടയ്ക്കൊക്കെ ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. വേറെ കാര്യം, ഇപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കൊഡാക്കിൻ്റെ മിന്ത്ര കാർഡാണ്. പിന്നെ എസ് ബാങ്കിൻ്റെ കാർഡ് ഇപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എസ് ബി ഐയുടെ കാർഡ്, എസ് ബി പി ബി പി സി എൻ്റെ കാർഡ് അത് ഉപയോഗിക്കുന്നുണ്ട് ഫ്യൂവൽ അടിക്കാനൊക്കെ. അതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന റെഗുലറായിട്ടുള്ള കാർഡുകൾ. ബാക്കിയെല്ലാം കട്ടപ്പുറത്താണ്. ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി മാറ്റി ഉപയോഗിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിരിക്കും, ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാർഡുള്ളവർക്ക്, കുറേ കാർഡുള്ളവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ കാർഡ്സ് ഉള്ളവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി ടോട്ടൽ ലിമിറ്റ് ഓൾമോസ്റ്റ് ഒരു 12 lakh സംതിങ് ടോട്ടൽ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ലിമിറ്റ് ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കോമൾ എന്താ പറയുക, കുറയ്ക്കാൻ എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഒരു കാർഡിൻ്റെ വേണമെങ്കിൽ ഫുൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഇത് കമ്പയർ ഇത് യൂട്ടിലൈസേഷൻ റേഷ്യോ നോക്കുന്നത് എല്ലാ കാർഡിനെയും ടോട്ടലായിട്ടുള്ള ലിമിറ്റിൻ്റെ 30% നോക്കുക. 30 to 35 കുഴപ്പമില്ല. അപ്പോൾ 30% നോക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ കാർഡുകൾ വരുമ്പോൾ നമുക്ക് ടോട്ടൽ ലിമിറ്റ് കൂടുതലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 12 lakh ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 30% മാത്രം 30% ആക്കിയാൽ മതി. അപ്പോൾ 12 lakh 30% എന്ന് പറയുമ്പോൾ അത്യാവശ്യം എമൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് കീപ്പ് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിവിൽ സ്കോർ കൂടുതലും എളുപ്പമാണ് കേട്ടോ. അതാണ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുമ്പോൾ ഒരു ഗുണം. ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാത്തിനും ഡേറ്റ് ഓർമ്മ വേണം. ബില്ല് ഡ്യൂ ആയി കഴിഞ്ഞാൽ പണി കിട്ടും, സിബിലും അങ്ങനത്തെ എല്ലാം പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി. അതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 10 ക്രെഡിറ്റ് കാർഡ്സൊക്കെ മാക്സിമം മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് മതി. അതും ഡിഫറൻറ്റ് കാറ്റഗറിയിൽ എന്ന് വെച്ചാൽ കുറേ കാറ്റഗറിയിൽ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ കാറ്റഗറിയിലും ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എല്ലാ കാറ്റഗറിയിലും കാർഡ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം 10 ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടുതലെടുത്തവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിലാണ് പണി കിട്ടുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂട്ടിലൈസേഷൻ റേഷ്യോ കൺട്രോൾ ചെയ്തത് അതുപോലെ കറക്റ്റായിട്ട് ഡ്യൂ ആയിട്ട് മുമ്പ് അടയ്ക്കാനുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എല്ലാത്തിനും ഡേറ്റ് ഒരേ സെയിം ഡേറ്റ് ആക്കാൻ പറ്റും. കാര്യമായിരിക്കും നമ്മുടെ പുതിയ ആർ ബി ഐ റൂൾ അനുസരിച്ച് നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 6 months മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഡേറ്റ് ഒരേ ടൈമിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരുമിച്ച് ബില്ല് വരും. അപ്പോൾ പക്ഷേ കാണുമ്പോൾ കണ്ണുന്നല്ലോ വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ പാടില്ല. ഇപ്പോൾ എൻ്റെ കിടക്കുന്നത് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ വേറെ ടൈപ്പ് ബില്ലിംഗ് സൈക്കിളിലാണ് കിടക്കുന്നതല്ല. അപ്പോൾ ചിലത് ഫസ്റ്റ് വീക്കിൽ ചിലതിലാവും, ചിലത് സെക്കൻഡ് വീക്കാവും, ചിലത് ഫോർത്ത് വീക്കിലാവും, ചിലത് ഫിഫ്ത്ത് വീക്കിലാവും, ഫോർത്ത് വീക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മാറി മാറി കിടക്കുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് മാനേജ് ചെയ്യാനും കുറച്ച് പാടാണ്. ഞാൻ ആക്ച്വലി എല്ലാത്തിനും ടൈമറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കാം നമ്മുടെ കലണ്ടറിൽ ഫോണിൽ. അപ്പോൾ അങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വേറെ കാര്യം, ഇത്ര ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്തെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. വേറെ കാര്യം, പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ അത് ഭയങ്കര വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ രണ്ടാം ചാനൽ കാണുന്നവർ പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. ബൈ.